हाई फ्रेंड्स वेलकम बैक टू सनासे ज्यू टिप्स नेडम एल पी यू पी क्लासिले एल्वर्म स्वागत इन नो पोलिटिकल सयन इंतन भरणघटन अवकाश कर्तव्यों चाप्टर एस सी आर टी स्टाडेड नयन तेर्ड चाप्टर अब इन नमुक कुछ क्यों पढ़ी रूपति मूरी कहीं इतने बंद स्टेटमेंट टाइप क्वस्टन चाप्टर चोदी अद नम्बर टॉपिक इंतन भरणने कुछ ना डीटेल पढ़ी पर नाश कर्तव्यों के नमुक वरिदान अब नाम चाप्टर कूड़ी कवर अब इत स्टाडेड नयन तेर्ड चाप्टर अब इन चाप्टर स्टार्टिंग तेज भारत भरणघटन अलग आमुखे कुछ पर अब नम क्लास आमुख अलग ना आमुखते कुछ डीटेल चाप्टर पढ़ी अब ना आमुख स्टार्टे भारत जन नाम पर अंकूट और अंज टेम्स वेरी इंपॉर्टेंट टेम्स നമ്മൾ എസ് സി ആർ ടിയിലെ ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അത് അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുമ്പത്തെ ക്ലാസ് നോക്കുക കേട്ടോ അപ്പോൾ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ഈ ഓരോരോ ടേംസിൻ്റെയും അർത്ഥം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നിട്ടുണ്ട് അല്ലേ നമ്മുടെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ അപ്പോൾ അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് പറയുന്നത് മൗലികാവകാശങ്ങളും അതുപോലെ തന്നെ കർത്തവ്യങ്ങളെ കുറിച്ചൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ടേംസിൻ്റെയൊക്കെ മീനിങ് ശരിക്കും എന്താണ് ആ ഒരു കാര്യം കൊണ്ട് ഉദ്ദേശിക്കുക എന്നുള്ള കാര്യമാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്നും 2023 കഴിഞ്ഞ പി എസ് സി പരീക്ഷകളിലൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏതൊക്കെ എങ്ങനെയൊക്കെ ചോദിച്ചെന്നുള്ള കാര്യം ഞാൻ പിന്നീട് പറഞ്ഞു തരാം ഇപ്പോൾ ചില കാര്യങ്ങൾ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറയാം അത് നിങ്ങൾ പ്രത്യേകിച്ച് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ നമ്മൾ നോട്ട്സ് എന്തായാലും ഈ ഒരു മൂന്ന് ചാപ്റ്റർ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സിൽ രണ്ട് ചാപ്റ്റർ പഠിച്ചു ഈ ഒരു ചാപ്റ്ററും കൂടി ഞാൻ ഒരുമിച്ച് എല്ലാത്തിൻ്റെയും നോട്ട്സ് എസ് സി ആർ ടിൻ്റെ നോട്ട്സ് തരാം കേട്ടോ അപ്പോൾ നോക്കാം മൗലികാവകാശങ്ങൾ എന്താന്ന് നോക്കാം ജനാധിപത്യ സമൂഹത്തിൻ്റെ അവിഭാജ്യ ഘടകമായ അവകാശങ്ങൾ ഇന്ത്യ ഉറപ്പു നൽകുന്നുണ്ട് ഇവയിൽ ഏറ്റവും അനിവാര്യമായ മൗലികാവകാശങ്ങൾ എന്ന പേരിൽ നമ്മുടെ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ ഇതൊരു ഭാഗം ശ്രദ്ധിക്കേണ്ടതാണ് മൗലികാവകാശങ്ങൾ ഏത് ഭാഗത്താണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ പാർട്ട് ത്രീയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ ഈ ഒരു പോയിൻ്റ് പി വൈക്കുവാണ് നോട്ട് ചെയ്തേക്ക് കേട്ടോ ഇനി എന്തുകൊണ്ടാണ് ചില അവകാശങ്ങൾ മൗലികാവകാശങ്ങൾ എന്നറിയപ്പെടും ഇപ്പോൾ എന്തുകൊണ്ടാണ് ചില അവകാശങ്ങൾ മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത് നോക്കാം വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കാൻ പാടില്ലാത്ത അവകാശങ്ങളാണ് എന്തെന്ന് പറയുന്ന മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കാൻ അല്ലെങ്കിൽ നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശങ്ങളെയാണ് മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത് അവ വ്യക്തിയുടെ സമ്പൂർണ്ണ വികാസത്തിന് ഒഴിച്ചുകൂടാൻ ആവാത്തയാണ് അന്തസ്സുള്ള ജീവിതം നയിക്കുന്നതിന് അവ അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് തന്നെ മൗലികാവകാശങ്ങൾക്ക് അവയുടെ സംരക്ഷണത്തിനും ഒരു ജനാധിപത്യ സമൂഹത്തിൽ വലിയ പ്രാധാന്യമുണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യക്കാർക്ക് പല അവകാശങ്ങളും നിഷേധിച്ചിരുന്നതായി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം പൗരന്മാർക്ക് അവകാശങ്ങൾ അനുവദിക്കണമെന്ന ആവശ്യം നിരന്തരം ഉന്നയിച്ചിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് 1928 നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് ഈ റിപ്പോർട്ട് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകേണ്ട അവകാശങ്ങളുടെ പട്ടിക സമർപ്പിക്കുന്നുണ്ടായി സ്വാതന്ത്ര്യ സമരം ലക്ഷ്യം വെച്ചതും നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് നിർദ്ദേശിച്ചതുമായ അവകാശങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഭരണഘടന നിർമ്മാതാക്കൾ മൗലിക അവകാശങ്ങൾ തയ്യാറാക്കിയത് അപ്പോൾ നോക്കൂ നമ്മുടെ ഈ മൗലിക അവകാശങ്ങൾ റെഡിയാക്കിയതിൻ്റെ ഹിസ്റ്ററിയാണ് പറയുന്നത് അപ്പോൾ അതിൽ 1928 നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രധാന പങ്കുണ്ട് അതുപോലെ നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സമയത്ത് നമ്മൾ ഉന്നയിച്ച നമ്മുടെ അവകാശങ്ങളും അതിൻ്റെ കൂടുതൽ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് നിർദ്ദേശിച്ചതുമായ അവകാശങ്ങളിലൊക്കെ ബേസിലായിട്ടാണ് ഭരണഘടന നിർമ്മാതാക്കൾ എന്തെഴുതി അല്ലെങ്കിൽ എന്ത് തയ്യാറാക്കിയത് മൗലികാവകാശങ്ങൾ തയ്യാറാക്കിയത് അപ്പോൾ അമേരിക്കൻ ഭരണഘടനയിലെ അവകാശ പട്ടികയും നമ്മുടെ മൗലികാവകാശങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ കുറച്ച് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുടെ ഒരു പിക്ചർ തരുന്നുണ്ട് കേട്ടോ അപ്പോൾ 6 മൗലികാവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന പ്രദാനം ചെയ്യുന്നത് അപ്പോൾ 6 മൗലികാവകാശങ്ങളെ കുറിച്ച് ഒരു ഫ്ലവർ പോലെയാണ് കാണിക്കുന്നത് മനസ്സിലാക്കി വെക്കണം സമത്വത്തിനുള്ള അവകാശം ദെൻ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ചൂഷിട്ടിനെതിരെ ആയുള്ള അവകാശം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശം അപ്പോൾ 6 അവകാശങ്ങളല്ലേ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ ഏതൊക്കെയാണ് സമത്വത്തിനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ചൂഷണത്തിനെതിരായുള്ള
അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം, ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശം. ഇത്രയാണ് ആറെണ്ണം പറയുന്നത്. ഇനി അങ്ങോട്ട് ഈ ഓരോന്നും ഈ പറയുന്ന ഓരോന്നിനെ കുറിച്ചിട്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് കേട്ടോ. ഇനി ആദ്യം തന്നെ സമത്വത്തിനുള്ള അവകാശം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സമത്വത്തിനുള്ള അവകാശത്തിൽ ഉൾക്കൊള്ളിച്ചിരുന്ന ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിയമത്തിന് മുന്നിൽ സമത്വം ഉറപ്പാക്കൽ, അല്ല, ജാതി, മതം, വർഗം, ലിംഗം, ജനന സ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കൽ. അപ്പോൾ ഒരെല്ലാവരും എന്താണ്, നിയമത്തിന് മുമ്പിൽ ഈക്വലാണ്, അല്ലെങ്കിൽ എല്ലാവരും തുല്യരാണ്. ജാതിയുടെ പേരിലോ മതത്തിൻ്റെ പേരിലോ എന്ത് പാടുള്ള വിവേചനം നിരോധിക്കലാണ് അല്ലേ. അപ്പോൾ അതൊന്നും നമുക്ക് പാടില്ല എന്നാണ് പറയുന്നത്. പൊതുനിയമങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കൽ, അതുപോലെ തന്നെ തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ, സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ. എന്നാൽ സ്ത്രീകൾ, കുട്ടികൾ, പിന്നാക്ക വിഭാഗങ്ങൾ എന്നിവർക്ക് പ്രത്യേക പരിഗണന നൽകുന്നത് സമത്വത്തിനുള്ള അവകാശത്തിന് എതിരല്ല. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ കൂടാതെ നമുക്ക് സ്ത്രീകൾക്കും കുട്ടികൾക്കും അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗം പ്രത്യേക ഒരു പരിഗണന നൽകാറുണ്ട്. അത് എന്തിനെതിരല്ല? സമത്വത്തിനുള്ള അവകാശത്തിന് എതിരല്ല. നേരെ മറിച്ച് പ്രത്യേക പരിഗണന നൽകുന്നത് വഴി അസമത്വം ഒഴിവാക്കാനും സമത്വം സ്ഥാപിക്കാനും കഴിയും. ഇനി നിയമത്തിന് മുന്നിൽ സമത്വം എന്നൊരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ബോക്സ് ഐറ്റം തരുന്നത് എന്താ നമുക്കൊന്ന് വായിക്കാം. നിലവിലുള്ള നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ എല്ലാ പൗരന്മാരും സമന്മാരാണ് എന്നാണ് നിയമത്തിന് മുന്നിൽ സമത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിയമത്തിന് മുന്നിൽ സമത്വം എന്ന് പറയുമ്പോൾ എന്താണ് ഒരു മീനിങ് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിലവിലുള്ള നിയമവ്യവസ്ഥയ്ക്ക് മുമ്പിൽ എന്താണ് എല്ലാ പൗരന്മാരും ഈക്വലാണ്, അല്ലെ, എല്ലാ പൗരന്മാരും സമന്മാരാണ് എന്നാണ് നിയമത്തിന് മുന്നിൽ സമത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വ്യക്തിയുടെ ഔദ്യോഗിക പദവിയോ അധികാരങ്ങളോ എന്തുതന്നെ ആയാലും അയാൾ നിയമവ്യവസ്ഥയ്ക്ക് അതീതനല്ല. അപ്പോൾ ഒരാൾക്ക് വല്ല അധികാരം ഉണ്ടെങ്കിലോ വല്ല പദവി ഉണ്ടെങ്കിൽ പോലും എന്താണ് നിയമത്തിന് മുമ്പ് എല്ലാവരും ഒരേപോലെയാണ്, ഈക്വലാണ്, അല്ലെങ്കിൽ ഒരേപോലെയാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ നിയമത്തിന് മുന്നിൽ സമത്വം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ. അപ്പോൾ സ്ഥാനപ്പേരുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യം നോക്കാം. ബ്രിട്ടീഷ് ഭരണകാലത്ത് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സഹായിക്കുന്ന ഇന്ത്യക്കാരായ ഉദ്യോഗസ്ഥർക്ക് സ്ഥാനപ്പേരുകളും പദവികളും നൽകിയിരുന്നു. പണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്തൊക്കെ അവരുടെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ അവരെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സഹായിക്കുന്ന ആൾക്കാർക്ക് പ്രത്യേക തരത്തിലുള്ള ഒരു സ്ഥാനപ്പേരും പദവിയൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സാമ്രാജ്യത്തെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം പദവികൾ ദുരുപയോഗം ചെയ്യുന്നതിനെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം എതിർത്തിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ഇതിന് എതിർത്തിട്ടുണ്ടായിരുന്നു. ഇത്തരം സ്ഥാനപ്പേരുകൾ എന്താണ് അസമത്വത്തിന് കാരണമാകുന്നതിനാൽ ഇന്ത്യൻ ഭരണഘടന സ്ഥാനപ്പേരുകൾ നിർത്തലാക്കി. അപ്പോൾ എന്നിങ്ങനത്തുള്ള സ്ഥാനപ്പേരുകൾ മൂലം അസമത്വത്തിന് കാരണമാകും എന്നതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടന എന്ത് ചെയ്യുന്നുണ്ട്, സ്ഥാനപ്പേരുകളൊക്കെ നിർത്തലാക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ സമത്വത്തിനുള്ള അവകാശത്തിനുമായി ബന്ധപ്പെട്ട് അറിയുന്നിരിക്കേണ്ട പോയിൻറ്റ്സ്. ഇനി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, അല്ലേ, അതെന്താന്ന് നോക്കാം. ഭരണഘടനാ ശില്പിയായ ഡോക്ടർ അംബേദ്കർ, അല്ല, ഭരണഘടനാ ശില്പിയായ ഡോക്ടർ അംബേദ്കർ ആണല്ലോ ഇദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിൻ്റെ പ്രസംഗം കേൾക്കുന്നതിനായി ജനങ്ങൾ സമാധാനപരമായി സമ്മതിച്ചിരിക്കുന്നതിനും ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവ രണ്ടും ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന സ്വാതന്ത്ര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഏതെല്ലാമാണ്? അപ്പോൾ അതായത് നമ്മളിപ്പോൾ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇനി അടുത്തത് പറയുന്നത്. നോക്കുക, ഒരാൾ സംസാരിക്കാൻ, ഒരു സംസാരത്തിനും അതുപോലെ തന്നെ ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം. ഇപ്പോൾ ഒരു വ്യക്തിക്ക് അവരെ ആശയങ്ങൾ പ്രകടിപ്പിക്കാനും അതുപോലെ തന്നെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം പറയുന്നുണ്ട്. ദെൻ ആയുധങ്ങൾ കൂടാതെ സമാധാനപരമായിട്ട് സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം പറയുന്നുണ്ട്. ഓക്കെ, ഇത് കൂടാതെ തന്നെ സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം പറയുന്നുണ്ട്. ദെൻ ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം, ഏത് തൊഴിലിലും വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുവാനുള്ള സ്വാതന്ത്ര്യം, ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണം. ദെൻ 6 മുതൽ 14 വയസ്സ് വരെ എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, അന്യായമായ അറസ്റ്റിന് തടങ്കലിനും എതിരായിട്ടുള്ള സംരക്ഷണം എന്നിവ എന്താണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്താണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുന്നതിൽ ഉൾപ്പെടുന്നതാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിന് ഒരു ജനാധിപത്യ രാജ്യത്തിൽ വലിയ ഒരു പ്രാധാന്യമുണ്ട്, അല്ലേ. മുകൾ സൂചിപ്പിച്ച മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഇന്ത്യയിൽ ജനാധിപത്യ സംസ്കാരത്തെ ശക്തിപ്പെടുത്താൻ സഹായിച്ചിട്ടുണ്ട്. അതേസമയം ഇവയെല്ലാം നിയന്ത്രണ വിധേയവും, അപ്പോൾ ഇതൊക്കെ കൺട്രോൾഡ് ആണെന്നുള്ള കാര്യമാണ് പറഞ്ഞത്. രാജ്യത്തിൻ്റെ ഐക്യത്തിനും സമാധാന അന്തരീക്ഷത്തിനും ഭീഷണി ഉണ്ടാക്കുന്ന തരത്തിൽ ഈ സ്വാതന്ത്ര്യം എന്ത് ചെയ്യാൻ പറ്റില്ല, അനുഭവിക്കാൻ കഴിയില്ല. അപ്പോൾ ഇതിൽ ജീവൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണം എന്നൊരു സംഭവം കൂടി കാണുന്നത് അത് നമുക്കൊന്ന് വായിക്കാം. ഭരണഘടന അനുസരിച്ച് നിയമാനുസൃത നടപടിയിലൂടെ അല്ലാതെ ഒരു വ്യക്തിയുടെ ജീവനോ സ്വാതന്ത്ര്യമോ ഹനിക്കപ്പെടരുത്. ഈ അവകാശം അടിയന്തരാവസ്ഥ കാലത്തും നിഷേധിക്കാൻ പാടില്ല.
ഭരണാധികാരികളുടെ ഏകാധിപത്യ പ്രവണതകളെ തടയാൻ ഈ അവകാശം ജനങ്ങളെ സഹായിക്കുന്നു. അപ്പോൾ ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും ആ സംരക്ഷണത്തെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത നോക്കാം ചൂഷിച്ചതിനെതിരായുള്ള അവകാശം. അപ്പോൾ പിക്ചർ കാണിക്കുന്നുണ്ട് ബാലവേലയുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. അപ്പോൾ ബാലവേല ഉൾപ്പെടെ പലതരത്തിലുള്ള ചൂഷണങ്ങളും ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അടിമത്തത്തിനും സമാനമായ സാമ്പത്തിക ചൂഷണങ്ങൾ നമുക്ക് ചുറ്റും കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ നിരോധിക്കുന്നതിന് അന്തസ്സമുള്ള ജീവിതം നയിക്കാൻ പ്രാപ്തമാക്കുന്നതിന് വേണ്ടിയുള്ള അവകാശമാണ് നമ്മൾ എന്ത് പറയുക ചൂഷണത്തിനെതിരായുള്ള അവകാശം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അവകാശ പ്രകാരം എന്തൊക്കെ പെടും നോക്കാം. ഈ അവകാശ പ്രകാരം നിർബന്ധിത തൊഴിൽ, മനുഷ്യ കച്ചവടം എന്നിവ നിരോധിച്ചിരിക്കുന്നു. അപ്പോൾ നിർബന്ധിച്ച് തൊഴിൽ ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ ബാലവേല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അത് മനുഷ്യ കച്ചവടമൊക്കെ എന്താണ് നിരോധിച്ചിരിക്കുന്നു. വ്യവസായശാലകളിലും മറ്റും അപകടകരമായ മേഖലകളും കുട്ടികളെ ജോലിക്ക് നിയോഗിക്കുന്നത് എന്താണ് നിരോധിച്ചിരിക്കുന്നു. അപ്പോൾ ഇതാണ് ചൂഷണത്തിനെതിരായുള്ള അവകാശത്തിൽ പറയുന്ന പോയിന്റ്സ്. ഇനി മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, അത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു വാക്കുകളാണ് തരുന്നത്. ധാരാളം മതങ്ങളുള്ള ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തെ ഗവൺമെൻറ്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്വത്തിൽ അധിഷ്ഠിതമായല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ്. ഇത് നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളാണ്. അപ്പോൾ നോക്കാം എന്താണ് മതേതരം ത്വം എന്നതുകൊണ്ട് അർത്ഥം, എന്താണ് മതേതരത്വം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് നോക്കാം. ഇന്ത്യക്ക് ഒരു എന്തില്ല ഔദ്യോഗിക മതമില്ല. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാലേ ഇന്ത്യക്ക് പ്രത്യേക ഒരു മതമുണ്ടോ? ഇല്ല, ഒരു ഔദ്യോഗിക മതമില്ല. ഒരു മതത്തെയും ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. എന്നാൽ മതസ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പ് നൽകുന്നു. എന്നാൽ എന്താണ് മതസ്വാതന്ത്ര്യം? നമുക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കുകയാണല്ലേ. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം താഴെ പറയുന്നവ ഉറപ്പ് നൽകുന്നു. സ്വതന്ത്രമായി ഏത് മതത്തിലും വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം. ഇപ്പോൾ സ്വതന്ത്രമായിട്ട് ഏതൊരു മതത്തിനും വിശ്വസിക്കുന്നതും അതുപോലെ തന്നെ ആചരിക്കുന്നതും അതുപോലെ തന്നെ പ്രചരിപ്പിക്കുന്നതിനുള്ള അവകാശമുണ്ട്. മതവിഭാഗങ്ങൾക്ക് ജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നോക്കി നടത്തിപ്പിക്കുന്ന സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. ഏതെങ്കിലും പ്രത്യേക മതത്തിൽ പ്രോത്സാഹനത്തിന് വേണ്ടി നികുതികൾ കൊടുക്കാൻ നിർബന്ധിക്കുന്നതിനെതിരായിട്ടുള്ള അവകാശം ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ കമ്പൽ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യമാണ്. അതേസമയം ഗവൺമെൻറ് നടത്തുന്നതോ ഗവൺമെൻറ്റിൻ്റെ സഹായം സ്വീകരിക്കുന്നതോ ആയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ബോധനം നടത്താനോ മതാചാരങ്ങൾ നിർബന്ധമാക്കാനോ എന്ത് ചെയ്യുക പാടുള്ളതല്ല കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, ഒന്നും കൂടി വായിക്കുക ഒരു സംഭവം. ഗവൺമെൻറ് നടത്തുന്നതോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സഹായം സ്വീകരിക്കുന്നതോ ആയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മതബോധനം നടത്താനോ അതുപോലെ അല്ലെങ്കിൽ മതാചാരങ്ങൾ നിർബന്ധമാക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മതാചാരങ്ങൾ നിർബന്ധമാക്കാനോ എന്ത് ചെയ്യുക പാടുള്ളതല്ല എന്നുള്ള കാര്യം കൊണ്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത് നോക്കൂ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ നോക്കാം. ഇന്ത്യ വൈവിധ്യങ്ങളുടെ നാടാണല്ലോ. അപ്പോൾ വൈവിധ്യങ്ങളെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടത് രാജ്യത്തിൻ്റെ ഐക്യത്തിനും പുരോഗതിക്കും അനിവാര്യമാണ്. കൂടാതെ ജനാധിപത്യ ശക്തിപ്പെടുത്തുന്നതിനും വൈവിധ്യങ്ങളെ സംരക്ഷിക്കേണ്ടതുമുണ്ട്. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ താല്പര്യ സംരക്ഷണത്തിനും നമ്മുടെ ഭരണഘടന മുഖ്യ പരിഗണന നൽകുന്നുണ്ട്. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ ഭരണഘടന ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സാംസ്കാരികവും അതുപോലെ തന്നെ വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശങ്ങൾ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതനുസരിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് താഴെ പറയുന്ന ഉറപ്പ് വരുത്തുന്നു. ഏതൊക്കെ താഴെ പറയുന്ന ഉറപ്പുകളാണ് കൊടുക്കുന്നത്? എന്തൊക്കെയാണ്? അവരുടെ ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണം, മതഭാഷ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശം പറയുന്നുണ്ട്. ഓക്കെയാണല്ലോ. ഇനി അടുത്ത് നോക്കാം ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്താണെന്ന് നോക്കാം. മൗലികാവകാശങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഏതെങ്കിലും മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ട സാഹചര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അതിന് പരിഹാര മാർഗങ്ങൾ എന്താണെന്നുള്ള കാര്യമാണ് പറയുന്നത്. മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ അവ പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങളും ഭരണഘടന തന്നെ നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഏതെങ്കിലും മൗലിക അവകാശം നിഷേധിക്കപ്പെടുകയാണെങ്കിൽ അതിനെന്താണ് പരിഹാരം അല്ലെങ്കിൽ പരിഹരിക്കാനുള്ള ആ ഒരു മാർഗങ്ങൾ നമ്മുടെ ഭരണഘടന തന്നെ പറയുന്നുണ്ട്. ഇത് ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്നറിയപ്പെടുന്നു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്നുദ്ദേശിക്കുന്നത്. ഒരു വ്യക്തിക്ക് മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സുപ്രീം കോടതിയെയോ അല്ലെങ്കിൽ ഹൈക്കോടതിയെയോ നേരിട്ട് സമീപിക്കാനോ
ചെയ്യാനുള്ള അവകാശമാണ് ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരം കാണാനുള്ള അവകാശം. അപ്പോൾ ഒരു വ്യക്തിക്ക് മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണെങ്കിൽ അവ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതിയോ അല്ലെങ്കിൽ ഹൈക്കോടതിയോ നേരിട്ട് സമീപിക്കാനുള്ള അവകാശത്തിനെയാണ് നമ്മുടെ ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരം കാണാനുള്ള അവകാശം എന്ന് വെച്ച് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്രകാരം മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ റിട്ടുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, നമ്മൾ സാധാരണ പേ സി ബേസിൽ കാണാൻ റിട്ടുകൾ അല്ലേ. അപ്പോൾ ഇങ്ങനെ മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെയാണ് നമ്മൾ എന്ത് പറയുക, റിട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശത്തെക്കുറിച്ച് ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞ വാക്കുകൾ നോക്കാം. ഈ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്നാണ്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞതാരാണ്, ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഈ കോഴ്സ് നിന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ഇനി നമ്മൾ റിട്ടുകളെ കുറിച്ച് പറഞ്ഞില്ല. അപ്പോൾ ആ റിട്ടിനെ കുറിച്ചാണ് പറയുന്നത്. മൗലികാവകാശ സംരക്ഷണത്തിനായിട്ട് 5 തരത്തിലുള്ള റിട്ടുകൾ പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും അധികാരമുള്ള, അപ്പോൾ എത്ര ടൈപ്പ് റിട്ടുകളുള്ളത്, 5 ടൈപ്പാണ്. എന്താ റിട്ട് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് റിട്ട്സിന് പേര് വിളിച്ചിരിക്കുന്നത്? ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, ക്വോ വാറന്റോ, സെഷ്യോറെ, ദെൻ എന്താണ് പ്രൊഹിബിഷൻ എന്നിവയാണ് കേട്ടോ. അപ്പോൾ ഈ റിട്ടുകളെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ക്ലാസ്, കാരണം റിട്ടിനെ കുറിച്ചൊക്കെ ഓരോരോ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ റിട്ടുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടിപ്പോൾ ജസ്റ്റ് ഒരു പേരുകൾ മാത്രമേ 5 പറയുന്നുള്ളൂ. നമുക്ക് അത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം കേട്ടോ. ഇനി നോക്കാം നിർദ്ദേശക തത്വങ്ങളെ കുറിച്ചാണ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കാം. ജനക്ഷേമം മുൻനിർത്തി മേൽ സൂചിപ്പിച്ചതും പോലുള്ള പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ഭരണഘടനാ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളോട് നിർദ്ദേശിക്കുന്നുണ്ട്. ഇത്തരം നിർദ്ദേശങ്ങൾ ഭരണഘടനയുടെ 4 ഭാഗത്ത് നിർദ്ദേശക തത്വങ്ങൾ എന്ന പേരിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ നിർദ്ദേശക തത്വങ്ങൾ ഏത് ഭാഗത്താണ്, ഏത് പാർട്ടിലാണെന്നുള്ള കാര്യമാണ് ഇവിടെ നമുക്ക് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം നിർദ്ദേശക തത്വങ്ങൾ കുറച്ച് ഒരു ക്ലാഷ് പോലെ കാണിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണത്തിന് കർമ്മ പരിപാടി ആവിഷ്കരിച്ചു, ഖാദി ഉൽപ്പന്നങ്ങൾ ഗവൺമെൻറ് റിബേറ്റ് പ്രഖ്യാപിച്ചു, പാൽ മസാലകൾ നിരോധിച്ചു എന്നീ സംഭവങ്ങൾ കുറച്ച് ക്ലാഷ് പോലെ കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിർദ്ദേശങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ്, 4 പാർട്ടിലാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന പേരിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ക്ഷേമ രാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് സഹായകമാകുന്ന സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ പരിപാടികളാണ് നിർദ്ദേശക തത്വങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ക്ഷേമ രാഷ്ട്രം സൃഷ്ടിക്കുന്ന, അതുപോലെ തന്നെ അതിനെ സൃഷ്ടിക്കാൻ സഹായകമാകുന്ന സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ പരിപാടികളാണ് അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളാണ് നമ്മുടെ നിർദ്ദേശ തത്വങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇവയെല്ലാം നിർദ്ദേശങ്ങളാണ്. അപ്പോൾ നിർദ്ദേശക തത്വങ്ങൾ ആ പേര് പോലത്തെ നിർദ്ദേശങ്ങളാണ്. നയരൂപീകരണ വേളയിലും പദ്ധതി നടത്തിപ്പിലും രാഷ്ട്രം പരിഗണിക്കേണ്ടതും നടപ്പാക്കേണ്ടതുമായ നിർദ്ദേശങ്ങളാണ്. മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്താൻ സാധിക്കാതിരുന്ന ചില അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിർദ്ദേശക തത്വങ്ങൾ സംരക്ഷിച്ച് കിട്ടുന്നതിന് കോടതിയെ സമീപിക്കാൻ കഴിയും. ശ്രദ്ധിക്കുക, നിർദ്ദേശക തത്വങ്ങൾ പ്രൊട്ടക്റ്റ് അല്ലെങ്കിൽ സംരക്ഷിച്ച് കിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോടതിയെ സമീപിക്കാൻ പറ്റില്ല കേട്ടോ. ഈ നിർദ്ദേശക തത്വങ്ങൾ പെടുന്ന ചില ഇനങ്ങൾ ഏതൊക്കെയാണെന്നുള്ള കാര്യമാണ്, അത് നമുക്കൊന്ന് നോക്കാം. സൗജന്യ നിയമ സഹായം, സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്കുള്ള തുല്യ വേതനം, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കൽ, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക, ഇത്രയാണ് നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുന്ന ചില കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ചില ആശയങ്ങളും ഈ നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവ ഏതൊക്കെയാന്നുള്ള കാര്യം എന്ന് പറയുന്നുണ്ട്. ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കൽ, കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കൽ, ലഹരി വസ്തുക്കളുടെ നിരോധനം, ഇതൊക്കെ നമ്മുടെ ഗാന്ധിജിയുടെ ആശയങ്ങളാണ്. ഇതെല്ലാം തന്നെ നിർദ്ദേശക തത്വങ്ങളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി അവകാശ സംരക്ഷണത്തിനായുള്ള മൗലിക അവകാശങ്ങളുടെയും ക്ഷേമരാഷ്ട്രം സ്ഥാപിക്കുന്നതുമായുള്ള നിർദ്ദേശക തത്വങ്ങളും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. മൗലിക അവകാശങ്ങൾ പൂർണ്ണമായ അർത്ഥത്തിൽ സാക്ഷാത്കരിക്കണമെങ്കിൽ നിർദ്ദേശക തത്വങ്ങൾ കൂടി നടപ്പിലാക്കേണ്ടതുമുണ്ട്. ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുവാനും മെച്ചപ്പെടുത്തുവാനും സഹായകമായ മാനദണ്ഡങ്ങൾ എന്ന നിലയിൽ നിർദ്ദേശക തത്വങ്ങളുടെ പ്രാധാന്യം ആർക്കും നിഷേധിക്കുക. അപ്പോൾ നമുക്ക് പറയുന്നത് നമ്മുടെ മൗലികാവകാശങ്ങൾ പോലെ തന്നെ നിർദ്ദേശക തത്വങ്ങളും എന്ത് ചെയ്യണം, ഫോളോ ചെയ്യേണ്ടതിന് അതും ഇമ്പോർട്ടൻ്റ് എന്നാണ് പറയുന്നത്. ക്ഷേമ രാഷ്ട്രം അത് നോക്കാം. എല്ലാ ജനങ്ങളുടെയും ക്ഷേമം ലക്ഷ്യമാക്കി നയങ്ങൾ ആവിഷ്കരിക്കുകയും അതുപോലെ തന്നെ നടപ്പിലാക്കുകയും ചെയ്യുന്ന രാഷ്ട്രമാണ് ക്ഷേമരാഷ്ട്രം. ക്ഷേമരാഷ്ട്രങ്ങൾ ജനങ്ങളുടെ സർവതോമുഖമായ ഉന്നമനം ലക്ഷ്യമിട്ട്
ജനങ്ങൾക്ക് സംരക്ഷണവും സേവനവും ലഭ്യമാക്കുന്നു. പൊതുവിഭവങ്ങളുടെ വിതരണം, വിദ്യാഭ്യാസം, പൊതുജനാരോഗ്യം എന്നിവ ഒരു ക്ഷേമരാഷ്ട്രം ഉറപ്പുവരുത്തുന്നു. അതിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഗാന്ധിജിയുടെ കൺസെപ്റ്റുകളും കുറച്ച് ആശയം കൂടി ഉണ്ട് എന്നുള്ളത് അത് ഏതൊക്കെയെന്നുള്ള കാര്യം മാത്രം ഇവിടെ നോട്ട് ചെയ്താൽ മതി. പിന്നെ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇനി അടുത്ത മൗലിക കർത്തവ്യങ്ങളെ കുറിച്ചാണ്. അപ്പോൾ ഇതും അറിഞ്ഞിരിക്കുന്ന ഫസ്റ്റ് പോയിന്റ് ഭരണഘടനയുടെ ഭാഗം 4A-ൽ മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. മൗലിക കർത്തവ്യങ്ങൾ പ്രതിപാദിക്കുന്നത് ഏത് ഭാഗത്താണ്? ഭാഗം 4A-ൽ. ദെൻ രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതിന് പൗരന്മാർ രാഷ്ട്രത്തോട് ചില കടമകൾ നിറവേറ്റേണ്ടതുണ്ട്. ഈ കടമകളെയാണ് നമ്മൾ എന്ത് പറയുക, നമ്മുടെ ഡ്യൂട്ടീസിൽ അതാണ് എന്താണ് മൗലിക കർത്തവ്യങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. രാഷ്ട്രം നമുക്ക് അവകാശങ്ങളും സംരക്ഷണവും പ്രദാനം ചെയ്യുമ്പോൾ തിരിച്ച് ഭരണഘടനയെ പരിപാലിക്കേണ്ടതും പൗരന്മാർക്കിടയിൽ സൗഹാർദ്ദം വളർത്തേണ്ടതും രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിന് സഹായകമാകേണ്ടതുമായ നമ്മുടെ ചുമതലയാണ്. ഇപ്രകാരം മൗലിക കർത്തവ്യങ്ങൾ നിറവേറ്റുന്നതിലൂടെ ഒരു മെച്ചപ്പെട്ട സമൂഹം നിർമ്മിക്കാനും അതുപോലെ തന്നെ അതിൻ്റെ ഫലങ്ങൾ സമൂഹത്തിൽ എല്ലാവർക്കും ഉറപ്പു വരുത്തുവാനും കഴിയും. ചുരുക്കത്തിൽ മൗലിക കർത്തവ്യങ്ങൾ ഓരോ വ്യക്തിയും അവരോട് തന്നെ കാണിക്കുന്ന ഉത്തരവാദിത്വമാണെന്ന് പറയാം. മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും മൗലിക കർത്തവ്യങ്ങളും നാം ചർച്ച ചെയ്തല്ലോ. നമ്മൾ രാഷ്ട്രത്തിൻ്റെയും സമൂഹത്തിൻ്റെയും നിലനിൽപ്പിൽ ഈ മൂന്നും നിർണായക സ്വാധീനം ചെലുത്തുന്നുണ്ട്. മൗലിക അവകാശങ്ങളുടെയും നിർദ്ദേശ തത്വങ്ങളുടെയും പരമാവധി സ്വാതന്ത്ര്യം ജനക്ഷേമം ഉറപ്പുവരുത്താൻ രാഷ്ട്രം ശ്രമിക്കുന്നു. അതോടൊപ്പം രാഷ്ട്രത്തോട് നാം പാലിക്കേണ്ട കടമകൾ മൗലിക കർത്തവ്യങ്ങളിലൂടെ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. മൗലിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതും നിർദ്ദേശകത്വം നടപ്പിലാക്കുകയും ജനങ്ങൾ മൗലിക കർത്തവ്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ രാഷ്ട്രത്തിന് ഐക്യവും പുരോഗതിയും കൈവരിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ അല്ലേ. അപ്പം നമുക്കറിയാം മൗലിക ഫണ്ടമെൻ്റൽ റൈറ്റ്സും ഡ്യൂട്ടീസും ഉണ്ടല്ലോ. ഫണ്ടമെൻ്റൽ റൈറ്റ്സും അതുപോലെ തന്നെ മൗലിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നത് പോലെ തന്നെ അതുപോലെ നിർദ്ദേശ തത്വങ്ങൾ നടപ്പിലാക്കുന്നതിലൂടെ സെയിം ടൈം നമ്മളും കൂടി മൗലിക കർത്തവ്യം കറക്റ്റായിട്ട് നിർവഹിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ രാഷ്ട്ര പുരോഗതിക്ക് ഹെൽപ്പാവും എന്നാണ് പറഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ കൺക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതിൽ എന്തൊക്കെയാണ് അവകാശങ്ങൾ, എന്താണ് ഏത് പാർട്ട്, ഏത് രീതിയിൽ മാത്രം പഠിച്ചു, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യമില്ല. ആദ്യത്തെ ഒരു കുറച്ച് കുറച്ച് കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഹൈലൈറ്റ് ചെയ്തല്ലോ, അത്ര മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചാപ്റ്ററിൻ്റെ എസൻസ്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങൾ കർത്തവ്യങ്ങൾ. അപ്പോൾ നമുക്കറിയാം അവകാശങ്ങളുണ്ട്, ക്ഷേമരാഷ്ട്രത്തിനുള്ള നിർദ്ദേശങ്ങൾ മൗലിക കർത്തവ്യങ്ങൾ. അപ്പോൾ അവകാശങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്, മൗലിക അവകാശങ്ങളാണ്. 6 അസമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായുള്ള അവകാശം, മത സ്വാതന്ത്ര്യവുമായ അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശം, ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം. ഈ 6 മൗലിക അവകാശങ്ങൾ വരുന്നത്. ദെൻ ക്ഷേമരാഷ്ട്രത്തിനുള്ള നിർദ്ദേശങ്ങൾ എന്ന് പറയുമ്പോൾ അതാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞത്. ഇത് നമ്മുടെ മൗലിക കർത്തവ്യങ്ങൾ. ഓക്കെ ആണല്ലോ, ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നോട്ട്സ് തരാം. നോട്ട്സ് പ്രിപ്പയർ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഈ ഒരു 3 ചാപ്റ്ററുണ്ടെയും ഒരുമിച്ച് ഈ ഒരു ഭരണഘടനാപരമായിട്ട് വരുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരുമിച്ച് ഇതിൻ്റെ കൂടെ നമുക്ക് എക്സ്ട്രാ പോയിന്റ്സ് വരുന്നുണ്ട്. അത് ഞാൻ ടോപ്പിക് ടോപ്പിക്കായിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്കത് തരാം. കാരണം നമുക്കറിയാം നമുക്ക് സാധാരണ ബേസിക് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഈ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ അതിൽ ആമുഖത്തെക്കുറിച്ചും അതിൽ കുറേ വർഷങ്ങളും കുറേ ആളുകളും കുറേ കമ്മിറ്റിയും ഒക്കെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതെല്ലാം കൂടി അടങ്ങുന്ന നോട്ട്സ് സെപ്പറേറ്റ് ആയിട്ട് എക്സ്ട്രാ ക്ലാസ് എന്ന രീതിയിൽ തരാം. അപ്പോൾ നമ്മുടെ സിലബസ് പ്രകാരം വരുന്ന SCERT ഭാഗങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കി ക്ലാസ്സൊക്കെ നമുക്ക് വഴിയേ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ഇന്ന് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ക്ലാസ്സസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. കീപ് വാച്ചിങ് ഓൾ. താങ്ക് യു.